അങ്ങനെ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ രഥോത്സവം കൂടുതൽ ശക്തിയായി ഉരുളുകയാണ്. പാലക്കാട് മണ്ഡലം എന്താണ് സംവദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നാടിനൊപ്പം എത്തിയിരിക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടാം. നേമം ഷെജീർ, യു ഡി എഫ് പ്രതിനിധി. കെ സി റിയാസുദ്ദീൻ, എൽ ഡി എഫ് വക്താവ്. ഒപ്പം അഡ്വക്കേറ്റ് സിനി മനോജ്, എൻ ഡി എ പ്രതിനിധി, ബി ജെ പി പ്രതിനിധി. ആദ്യം നേമം ഷെജീറിൽ നിന്ന് തന്നെ തുടങ്ങാം. നേമം ഷെജീർ, എന്താണ് ഏറ്റവും സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ? ഏതൊക്കെ പ്രതിസന്ധികളെ അതിജീവിക്കാനായി ഏത് ഘട്ടത്തിലാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ? പാലക്കാട് യു ഡി എഫ് വളരെ മുന്നിലാണ്. നമുക്കറിയാം, തുടക്കത്തിൽ ഇവിടെ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച വ്യക്തി അധിക്ഷേപ പ്രചരണങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് എപ്പോഴും രാഷ്ട്രീയം സംസാരിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം ആ സ്ഥാനാർത്ഥിയുമായി ചുറ്റിപ്പറ്റി വ്യക്തി അധിക്ഷേപവും വ്യക്തിഹത്യയും നടത്തി മുന്നോട്ട് പോയ നാളുകളാണ് നമ്മൾ പാലക്കാടിൻ്റെ മണ്ണിൽ കണ്ടത്. ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചപ്പോൾ അതിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് കോൺഗ്രസിനകത്ത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വലിയ ചർച്ചകളാണ് തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്നിതാ ഈ നിമിഷം നമുക്കറിയാം, ഇ പി ജയരാജൻ മുതൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഏറ്റവും പ്രാദേശിക നേതാവ് അബ്ദുൽ ഷുക്കൂർ പോലും ഈ പാർട്ടിയിൽ സി പി എം എടുത്ത നിലപാടിനെതിരെ അഭിപ്രായ വ്യത്യാസം പ്രകടമായി പ്രകടിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. കോൺഗ്രസിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വലിയ നേതാവ്, പ്രധാനപ്പെട്ട നേതാവ് ഒന്നും അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്, ഞാൻ പറയുന്നത് അത് എ ഐ സി സി പ്രഖ്യാപിച്ചതിന് ശേഷം അങ്ങനെ ഒരു ഭിന്നത പുറത്തു വന്നില്ലല്ലോ, വളരെ മുമ്പിലല്ലേ. ഇവിടെ നോക്ക്, ഇ പി ജയരാജൻ പറയുകയാണ്, ഞാൻ പോലും അറിയാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇനി അതെ, ഇ പി ജയരാജൻ അറിയാതെ ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തു വരുന്നു. പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അറിയാതെ അവിടുത്തെ ഒഫീഷ്യൽ പേജിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ സി പി എമ്മിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായ ആളുകൾ നോക്കിയാണ്. സി പി എമ്മിനകത്ത് വലിയൊരു ബോംബ് പൊട്ടിത്തെറിക്കാനിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ മനസ്സിനകത്ത് ഒരു അഗ്നിപർവ്വതം ഇരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അതാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് കണ്ടത്. അതിനുശേഷം ആ പോസ്റ്റ് പോലും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ക്രാക്ക് ചെയ്തോ ഹാക്ക് ചെയ്തോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. വളരെ സിമ്പിളായി അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പരാതി കൊടുത്ത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു കാട്ടപ്പെടുകയാണ്. അതിനപ്പുറം ഇന്ന് നോക്കൂ, ഉദ്യോഗസ്ഥ തലത്തിൽ പ്രശാന്ത് ബ്രോ, കളക്ടർ അടക്കമുള്ള പ്രശാന്ത് ബ്രോ അടക്കം, ജയതലക്ക് അടക്കമുള്ള ആളുകൾ ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ പ്രകടമായി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നതി എന്ന് പറയുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് ഭരണപരാജയവും ഭരണവീഴ്ചയും കെടുകാര്യസ്ഥതയും തുറന്നു കാട്ടപ്പെട്ട നാളുകളാണ്. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഐക്യ അല്ലെങ്കിൽ സി പി എമ്മിനകത്തുള്ള പൊട്ടിത്തെറികൾ പുറത്തു വരുന്നു, ഉദ്യോഗസ്ഥ തലത്തിലുള്ള പൊട്ടിത്തെറികൾ പുറത്തു വരുന്നു. നേരത്തെയൊക്കെ ആർ എസ് എസ് ആണ് പോലീസ് ഭരിക്കുന്നു എന്ന് ആനി രാജ പറഞ്ഞെങ്കിൽ ഇന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഹിന്ദു, അല്ലെങ്കിൽ ഞാൻ പറയില്ല, ആ രീതിയിലുള്ള ഹിന്ദു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വർഗീയ ചേർച്ച തിരിവ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയാണ്. ഇതൊക്കെ പിണറായി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിൽ പറയുമ്പോൾ നേതാക്കന്മാരുടെയിൽ വി ഡി സതീശൻ അടക്കമുള്ളവർ ബി ജെ പിയുമായി ഡീലുണ്ടെന്ന് അവർ പറയുന്നു. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നതല്ലേ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഡീല് വളരെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട നാളുകൾ ഉണ്ടായിരുന്നല്ലോ. ആർ എസ് എസിന്റെ നേതാക്കളൊക്കെ കണ്ട എ ഡി ജി പി ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അതിന് നടപടി എടുക്കണം. അതല്ലാതെ പരസ്യമായി കാർഡടിച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് എ ഡി ജി പി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ടി സിദ്ദിഖ് ഉണ്ടായിട്ടും പിന്നെന്തിനാണ് പാലക്കാട് നിന്ന് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാട് നിന്ന് വിജയശതമാനമാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിനുള്ളിൽ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് സ്ഥാനാർത്ഥികളൊന്ന് ഷാഫി പറമ്പിലും കെ മുരളീധരനാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫിയെ മത്സരിപ്പിക്കുന്നത് അത് വടകരയ്ക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിൽ മുഴുവനും ആ ഞാൻ പറയട്ടെ ആ രീതിയിൽ ഓളമുണ്ടാക്കി ആ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ഗുണം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. കെ സി വേണുഗോപാൽ ഇതുപോലെ ബി ജെ പിക്ക് സാധ്യത നൽകി, ഇവിടെയും അങ്ങനെ ബി ജെ പി ബിജെപിയുടെ സാധ്യത ആരാണ് തുറന്നു കൊടുക്കുന്നത്? മുനമ്പം വിഷയത്തിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയം വലിച്ചു നീട്ടി ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് വന്ന് എന്തെല്ലാം പറയാനുള്ള വർഗീയത പറയാനുള്ള ആയുധം കയ്യിൽ കൊടുത്തത് പിണറായി വിജയനല്ലേ? അപ്പൊ ഞങ്ങൾ ആരും അല്ല വടി കൊടുക്കുന്നത്, വടി കൊടുക്കുന്നത് പിണറായി വിജയൻ അധ്യക്ഷനായ ബോർഡാണ് അത്തരത്തിലൊരു നോട്ടീസ് ഇറക്കിയതെന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞിരുന്നു, മന്ത്രി പി രാജു പറഞ്ഞിരുന്നു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് എത്താം നമുക്ക്. റിയാസുദ്ദീൻ, അതായത് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സർക്കാർ നേരിടുന്ന ഏതെങ്കിലും പ്രതിസന്ധികൾ, ഉദ്യോഗസ്ഥലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രതിഫലിക്കുന്നതാവും പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്നാണ് ഇവിടെ യു ഡി എഫ് നിരീക്ഷിക്കുന്നത്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ ഈ ഘട്ടത്തിൽ?
LDFനകത്ത് അങ്ങനെ ഒരു പ്രതിസന്ധിയും ഈ ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം മുതൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയം തൊട്ട് പ്രതിസന്ധികൾ ഉടലെടുത്തതും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു അഗ്നിപർവ്വതമായി അത് പൊട്ടിത്തെറിക്കാൻ പോകുന്നതും 23-ന് പാലക്കാട്ട് പൊട്ടും. കാരണം ഇവിടെ പൊട്ടും, പൊട്ടുന്നത് ആരാണ്, ഏത് അഗ്നിപർവ്വതമാണ് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും ഒന്ന് ഇവിടെ സൂചിപ്പിച്ച എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ പോയി മത്സരിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ UDFന് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ആകെ MLA മാരെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ പെട്ട 3 MLA മാരെ കോൺഗ്രസ്സിനുള്ളത്. അതിൽ പാലക്കാട്ട് നിന്ന് ഒരാളെ കൃത്യമായി വടകര ആര് മത്സരിച്ചാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന ആൾ മത്സരിക്കണം, അവിടെ ജയിക്കണം എന്നുള്ള സാഹചര്യമൊന്നുമില്ല. അവിടെ സാമാന്യനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീകണ്ഠൻ ഉൾപ്പെടെ 2 തവണ ഇവിടെ ജയിച്ചു. അപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്തു എന്ന് ഇവർ തന്നെ വിലയിരുത്തിയ വിജയസാധ്യത UDFന്റെ MPമാരെ കുറിച്ച് കനകോലു നടത്തിയ പഠനത്തിൽ മുരളീധരന് വലിയ പരിക്കില്ല എന്ന് ഇവരുടെ തന്നെ റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ മുരളീധരനെ മാറ്റി ഷാഫി പറമ്പിലിനെ അങ്ങോട്ട് കൊണ്ടുപോയതിന് പിന്നിലെ ഡീൽ ഇന്നും കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്, 4 കോടി എന്ന് 40 തവണ സുരേന്ദ്രൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഈ നിമിഷം വരെ നാഴികക്ക് 40 വട്ടം പത്രമാധ്യമങ്ങളെ കാണുന്ന, ദൃശ്യമാധ്യമങ്ങളെ കാണുന്ന, ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്ന ഷാഫി മുണ്ടുന്നില്ല. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഗോവിന്ദൻ കുട്ടി കുട്ടി മുണ്ടില്ല പറഞ്ഞ പോലെ ഷാഫി മുണ്ടുന്നില്ല. ഷാഫി ഈ ഡീലിനെ കുറിച്ച്, ഈ 4 കോടിയെക്കുറിച്ച് വാതുറക്കുന്നില്ല. അതാണ് ഇവിടെ വിഷയം. അപ്പോൾ വളരെ കൃത്യമായി 4 കോടി രൂപ കൊടകരയിൽ നിന്ന് വടകരയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പണമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട പെട്ടിയിൽ ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നത്. UDF വലിയ പരാജയ ഭീതിയിലാണ്. കാരണം വളരെ കൃത്യമാണ്, സ്പെസിഫിക് ആണ് കാര്യങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ DCC പ്രസിഡൻ്റ് അംഗീകരിച്ചിട്ടില്ല. ശ്രീകണ്ഠൻ ഇനിയിപ്പോൾ ഏതൊക്കെ നിലപാട് സ്വീകരിച്ചാലും അദ്ദേഹം ആ കത്തിലൊപ്പിട്ട ആളാണ്. അതിലൊപ്പിട്ടവരും മാറി നിൽക്കുന്നവർ ഇവിടെ പറഞ്ഞല്ലോ, ഷാനിബ് തൊട്ട് ഹക്കീമ് വരെ, പിരായിരിയിൽ സിത്താര അല്ലേ, അവരുൾപ്പെടെ ഇന്നും ഇന്നലെയും നാളെയും ഞാൻ പറഞ്ഞു വെക്കുന്ന നാളെയും ഇന്നലെ വരെയും നാളെയും തുടരാൻ പോകുന്ന രാജികൾ വിളിച്ചു പറയുന്നത് UDF എന്ന് പറയുന്ന, ഐക്യജനാധിപത്യ എന്ന് പറയുന്ന മുന്നണി എന്ന് പറയുന്ന സംവിധാനം അനൈക്യത്തിൻ്റെ കൂടാരമാണ്. അവിടെ നിൽക്കും. ഈ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് നിന്ന് ദിനേന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ രാജികളും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഭാസങ്ങളും സൂചിപ്പിക്കുന്നത് പാലക്കാട്ട് മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാരുടെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിച്ചില്ല എന്നും, പിന്നെ മുരളീധരൻ പലതും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പാർട്ടി പറഞ്ഞ എന്ത് ചെയ്യും, ആ ഒരു പാർട്ടി പറഞ്ഞത് കൊണ്ട് പലരും ഇപ്പോൾ ഹേമന്ത് ശശീർ ഉൾപ്പെടെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് പാർട്ടി പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഈ പാലക്കാട്ടെ കഠിന 13 വർഷക്കാലം തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ഈ മണ്ഡലത്തോട് കാണിച്ച കടുത്ത, നോക്കൂ ഇവിടുത്തെ വികസന പ്രശ്നങ്ങളുണ്ട്, UDFമായി ബന്ധപ്പെട്ട്, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UDF പ്രതികരിക്കുന്നില്ല. നോക്കൂ, UDF മിണ്ടുന്നില്ല, ഷാഫി പറമ്പിൽ മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കാനുള്ള കാരണം ഈ ഡീലാണ്. ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമായ ലക്ഷ്യം മറ്റൊന്നാണ്. എന്തുകൊണ്ട് ഒരു ഘട്ടത്തിലും ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വന്ന ഘട്ടത്തിലൊന്നും ആരപ്പുറത്തില്ല? കൃഷ്ണകുമാർ ഇല്ല. കൃഷ്ണകുമാർ ഇപ്പുറത്തുള്ളപ്പോഴൊന്നും ഇപ്പുറത്താരില്ല? ഷാഫി പറമ്പിലില്ല. അപ്പൊ ഈ കച്ചവടം, ഈ ഡീല് വളരെ കൃത്യമായി പാലക്കാട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മലമ്പുഴയിൽ 2 തവണ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോഴും അവിടെ ദുർബലനായ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ നൽകി ഈ കൃഷ്ണകുമാറിന് വോട്ടുമറിച്ച ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഡീൽ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. 4 കോടി അതിൻ്റെ കൂട്ടത്തിൽ. ശരി, ശ്രീ സിനി മനോജ്, അഡ്വക്കേറ്റ് സിനി മനോജ്, അതായത് ഇനിയിപ്പോൾ എല്ലാ ആവേശവും ഇവിടെയാണ്. തുടക്കത്തിൽ BJP NDA ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെട്ടു, ഇപ്പോൾ UDF LDF തമ്മിലായി മത്സരം എന്നുണ്ടോ തെരഞ്ഞെടുപ്പ് ചിത്രം? ഒരിക്കലുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പറ്റി യാതൊരു ആശങ്കയും നിലവിലുണ്ടായിരുന്നില്ല. കൺവീനർ EP ജയരാജൻ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം, അവരുടെ സ്ഥാനാർത്ഥിയെ പറ്റി അവർക്ക് വളരെയധികം ആശങ്കയുണ്ട്. പേരും പ്രശസ്തിയും LDFന്റെ മുൻ കൺവീനർ TP രാമകൃഷ്ണനാണ്,
മുൻ കൺവീനർ ആയിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹത്തെ ആ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യമൊക്കെ ഇവരെല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ യു ഡി എഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ പേജില് ഒരു, അതും 63,000 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിലാണ് രാഹുൽ മാങ്കൂട്ടം സ്നേഹവിസ്മയം എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്തിനാണെന്നുള്ളത് ഹാക്കിംഗ് ഒക്കെ പതിവ് ക്യാപ്സ്യൂളല്ലേ? ആരൊക്കെയാണ് കൂട്ടുള്ളതെന്നുള്ളതും ആരാരെയാണ് സഹായിക്കുന്നതെന്നുള്ളതും, വാളയാർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വാളയാർന്ന് അപ്പുറം കടന്നാൽ എന്താണ് ഡീൽ എന്നുള്ളതൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാം. ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ പേജ് ഹാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പുഷ്പം പറിക്കുന്ന പോലെ ഈ ശ്രീധരൻ സാർ ഇവിടെ ജയിച്ചപ്പോ, ഈ ശ്രീധരൻ സാർ ജയിച്ചപ്പോ നമുക്കിവിടെ അവർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാരും മറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ ആഘോഷ ഇവിടെ സന്തോഷം ഈ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോ അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോ ഈ ഏറ്റവും വലിയൊരു നമ്മളെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ ശ്രീധരൻ സാറിന്റെ തോൽവിക്ക് വേണ്ടി ഇവിടത്തെ സി പി എമ്മുമാർ അവരുടെ വോട്ടുകളെല്ലാം തന്നെ ഷാഫി പറമ്പിലിന് മറിച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടത്തെ നിങ്ങളുടെ പ്രതിനിധി തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ആ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതൊന്നും ഇവിടെ ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചു എന്താണ് ഇവിടുത്തെ പാലക്കാട് തന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു. പാലക്കാട് എന്ന് പറയുന്ന മാത്തൂര കണ്ണാടി പിരായരി പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്രയുമാണ് പാലക്കാട് മണ്ഡലത്തിലുള്ള മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും. ബി ജെ പി എല്ലായിടത്തും ഇത്തവണ മേൽക്കൈ നേടിയിരിക്കും. കാരണം മാത്തൂര പഞ്ചായത്ത് പിരായരി മേഖലകളിൽ യാത്ര ചെയ്യാൻ സാധിച്ച ഒരവസരം ലഭിച്ചപ്പോൾ അവിടെ ഒരു ഭാഗത്തും അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നും തന്നെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. മാത്രമല്ല നിരവധി പദ്ധതികൾ നമുക്ക് സാധ്യതയുണ്ടായിട്ട് നഗരസഭയിലെ വികസനം നമുക്കറിയാം. പറയാനില്ല എന്നാരും പറഞ്ഞു? പറയുന്നതിൽ പറഞ്ഞ ഇടപെടരുത്. പാലക്കാട് നഗരസഭയിലെ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളിലേക്ക് ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ കുടിവെള്ളവും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ. ഇതെല്ലാം തന്നെ അമൃത് പദ്ധതിയിലൂടെ 65 കിലോമീറ്ററോളം ഉള്ള പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിച്ച് പുതിയ പൈപ്പ് ലൈൻ ഇട്ട് 92% വീടുകളിലും കുടിവെള്ളം എത്തി നിൽക്കുന്ന ഈ പാലക്കാട് നഗരസഭയിൽ എന്ത് വികസനം ഇല്ലാന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യന്മാരെ അടിസ്ഥാന സൗകര്യം കിടക്കുന്നത് അതിന് മുൻപ് പാലക്കാടത്ത് മെഡിക്കൽ കോളേജിന് കാര്യം ടൗൺ ഹാൾ മാത്രമല്ല ഒരു പ്രദേശത്തിന്റെ വികസനം കുടിവെള്ളം വെളിച്ചം അടിസ്ഥാന സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒരു അടിസ്ഥാന സൗകര്യം നഗരസഭയിൽ തൃപ്തമായി ബി ജെ പി ആക്കിയോ? വീടുകളില്ലാത്ത നിരവധി പേർക്ക് 1000 കണക്കിന് പേർക്ക് വീടുകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി പേർക്ക് 10,000-10,000 പേർക്ക് സ്വാനിധി പദ്ധതി പ്രകാരം ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം ഈ മുനിസിപ്പൽ ഭരണമെന്ന് വിലയിരുത്തപ്പെടാനുള്ള സാഹചര്യം കൂടിയായിട്ട് തെരഞ്ഞെടുപ്പ് മാറും. എങ്ങനെയാവരുത് ഒരു മുനിസിപ്പൽ ഭരണം എന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമാണ് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി ഭരണം. ഇവിടെ ഈ റോഡുകൾ ഇവിടുത്തെ നോക്കൂ, പാതി വഴിയിൽ നിലച്ചുപോയി വികസന പ്രവർത്തനം. ദൂരക്കൊന്നും പോകണ്ടല്ലോ, ഇതാ അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. വിജയപ്പെടെ പറയുന്നത് ഇതാ ഇവിടെ നിന്ന്. ഇന്നലെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധമല്ല, ആളുകളെ ഇത് ബോധവൽക്കരിക്കുകയാണ്. ശരി, അമൃത് പദ്ധതി എന്ന് പറഞ്ഞല്ലോ ഇവർ പറഞ്ഞല്ലോ, പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇവിടെ നോക്കൂ, ഒരു ഈ പാലക്കാട് നഗരസഭയ്ക്ക് പരിധിയിൽ നിർമ്മാണം ആരംഭിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പോയ ധാരാളം പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അടിസ്ഥാന വികസനം, മാലിന്യ സംസ്കരണം, അറവ് മാലിന്യം, മറ്റ് മാലിന്യങ്ങൾ. അടിസ്ഥാന സൗകര്യമൊക്കെ വളരെ ഗംഭീരമാണ്. ടൗൺ ഹാൾ വരുന്നത് ഷൊർണൂരാണ്, അവിടെ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ശരി, ഓക്കെ. നേമം ഷജീർ, നേമം എന്ന് പറയുന്നത് ബി ജെ പി ഭീഷണി നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, അവിടെ നിന്നാണ് ഷജീർ വരുന്നതും.
ഇവിടെ സന്തോഷം തോന്നിയിട്ട് താമരയെ വേറെയോട് പിഴുതെറിഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് നേരത്തെ ഷാഫി പറമ്പിൽ എന്തിനാണ് വടകര പോയെന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ നമുക്കറിയാം. ആനന്ദ് ഹെഗ്ഡെ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ എന്തിനാണ് 400 സീറ്റ് ഉണ്ടെങ്കിൽ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതണമെന്നാണ് ബി ജെ പിയുടെ നയമെന്ന് പറഞ്ഞു മുമ്പോട്ട്. ആ തെരഞ്ഞെടുപ്പ് ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ 20-ൽ 20 നേടണമെന്ന് കോൺഗ്രസിന്റെ തീരുമാനമുണ്ട്. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ അവിടെ മത്സരിപ്പിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടമാണ്, RSSനെതിരെയുള്ള പോരാട്ടമാണ്. അവിടെ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചു. ഇനി 400-4 കോടി രൂപ എന്തോ ഒരു കഥ. ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞില്ലാന്ന് ഞാൻ ചോദിക്കട്ടെ. ധർമ്മരാജനും സുരേന്ദ്രനും അല്ലേ വെളിപ്പെടുത്തിയത്? കേരളത്തിലെ പോലീസിന്റെ പണി എന്താണ്? മാങ്ങ പറിക്കലാണോ? ധർമ്മരാജനെ ചോദ്യം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഒരാൾ കൈക്കൂലി ഒരാൾ പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ധർമ്മരാജനെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഷാഫി പറമ്പിലിനെതിരെ നിങ്ങൾ ദിവസവും ഓരോ കാര്യം പറയുന്നു. വടകരയിൽ വർഗീയ കാർഡ് ഇറക്കി, കാഫിർ സ്ലിംഗ് ഷോട്ട് ഇറക്കി, അഴിമതി നിങ്ങൾ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചതിൽ നിങ്ങൾ എന്ത് അന്വേഷണം നടത്തി? ഇവിടെ KPM കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഓടി ഒളിച്ചില്ലേ? ഒരു FIR പോലും ഇട്ടില്ലല്ലോ. അവിടെ നടക്കുന്ന സംഘർഷത്തിന്റെ നിങ്ങൾ മുന്നോട്ട് വെച്ച ഏത് ആരോപണമാണ് തെളിയിക്കപ്പെട്ടത്? നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നു കള്ളപ്പണം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഓടി ഒളിച്ചതും സ്ഥലം കാലിയാക്കിയതും CPIM ജില്ലാ സെക്രട്ടറി അല്ല, എന്റെ കൂടെ വന്ന കാണിച്ചു തരാം. പ്രസിഡന്റ് ഉണ്ട്, ആ പ്രസിഡന്റിന് എവിടെയാണെന്ന് ഷജീർ ഉത്തരം പറഞ്ഞാൽ മതി. പ്രസിഡന്റ് എല്ലാ ദിവസവും അയാൾ എവിടെയാണെന്ന് പറഞ്ഞാൽ CPIM പാർട്ടിയാണ്. ജയരാജൻ പരസ്യമായി പ്രകടനം, ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിക്കുന്നു കോൺഗ്രസിന്റെ ഏതെങ്കിലും മുതിർന്ന നേതാവ് AICC പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് EP ജയരാജൻ ഇന്ന് പറഞ്ഞത് സരൻ അവസരവാദിയാണ്. എന്റെ ചോദ്യം പിന്നെ ഈ സ്റ്റാമ്പ് പേപ്പർ 50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ 500 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ വേണം. UDF പ്രതിനിധിയോടാണ് ഇനി അടുത്ത ചോദ്യം. സർ, ഈ പിരായിരി പഞ്ചായത്തിൽ ഒരു കല്യാണ മണ്ഡപം പാസ്സാക്കാന്ന് പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ ഒരു ഇല്ല 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 അത് അവിടെ ജീവനോടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടം അടുത്തിവിടെ ജയിച്ച് MLA ആയിട്ട് വരും. TLP സ്കൂളിന് വേണ്ടി 1 കോടി രൂപ ബിൽഡിംഗ് കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്ക് പറഞ്ഞാണ് ഷാഫി. മുനിസിപ്പാലിറ്റിയിലെ BJP പ്രതിനിധിയോടാണ് എനിക്കൊരു ചോദ്യം. വാട്ടറിന്റെ വെള്ളത്തിന്റെ പൈസ എത്രയാ മാസം അറിയോ നിങ്ങൾക്ക്? കേരളത്തിൽ മുഴുവൻ പല ജില്ലകളിലും പലതരത്തിലുള്ള പൈസയാണ് ഈടാക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ 300 രൂപ ഈടാക്കുന്നത് വെള്ളത്തിന്റെ കരം. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ മാസവും പറഞ്ഞ മാതിരി കൂട്ടുന്നത്? സംസ്ഥാന സർക്കാരാണ്, നിങ്ങൾ അത് മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാർ വെള്ളത്തിന്റെ റോഡുകൾ, നിങ്ങൾ 13 വർഷം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എത്ര റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങൾ ആരെയും നോക്കിയിട്ടുണ്ട്? കയ്യിൽ കിട്ടിയിട്ട് 10 വർഷം ആവുന്നുള്ളൂ മുനിസിപ്പാലിറ്റി. അപ്പോഴത്തെ തീരുമാനം കർഷകർക്ക് വേണ്ടി ചോദ്യത്തിന് മറുപടി പറയാം. ചോദിച്ച ചോദ്യത്തിന് ലാപ്സാക്കിയെന്നാണ് അവർ പറയുന്നത്. സ്റ്റാമ്പാണ്, സ്റ്റാമ്പ് പേപ്പർ ഇപ്പൊ ഈ സ്റ്റാമ്പിംഗ് പൂർണ്ണമായിട്ട് നടപ്പിലാവുകയാണ്. അതോടുകൂടി നിങ്ങൾക്ക് 5 രൂപയുടെ 10 രൂപയും കിട്ടും, 50 രൂപയും കിട്ടും. അതുമായി ബന്ധപ്പെട്ട് പിന്നൊരു കാര്യം ഏതല്ല, ഷാഫി പറമ്പിൽ നിന്ന് നിങ്ങളുടെ കല്യാണ മണ്ഡപം വന്നിട്ട് ജന്മത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കൂല. അങ്ങനൊരു കാര്യം പറയാം. കാരണം എന്താ അറിയോ, നോക്ക്, ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഡിജിറ്റലൈസേഷനോ പൂർത്തിയാക്കിയില്ല. പിന്നെ അവൻ നിങ്ങൾ കല്യാണം, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം പറയാം,
മണ്ഡപത്തിന്റെ വാടക ഞങ്ങൾ വേണമെങ്കിൽ DYFI ഏറ്റെടുക്കുക, കല്യാണം തീരുമാനിച്ചോളി. ഷാഫി ഒരു കാര്യം പറഞ്ഞുതരാം, അല്ല കല്യാണം ഞങ്ങൾ വേണമെങ്കിൽ വാടക കൊടുക്കുക, കല്യാണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനിച്ചോളി. അല്ലെ ഷാഫി കെട്ടിത്തണ്ടതാവില്ല. ശരി ശരി, ചോദ്യം ചോദ്യം ചോദ്യം, ഇവിടെ ചോദ്യം ആരോടാ? UDF പ്രതിനിധിയോടാ. ആ ഓക്കെ. ഇവിടെ വികസനം പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നടത്തുന്നത് മൂന്ന് പേരും ചേർന്നാണ്. എനിക്ക് പറയാനുള്ള വിഷയം ഞാൻ ഇന്നലെയും പറഞ്ഞു, കൈരളിയിലെ പ്രമുഖ ചാനലാണ്, നമുക്ക് ഇവിടെ ഒരു കോർപ്പറേഷൻ വേണം. പാലക്കാട് സമീപ പ്രദേശത്തെ പഞ്ചായത്തുകൾ വിഭജിച്ച് നമുക്കൊരു കോർപ്പറേഷൻ ഉണ്ടായാൽ ഇവിടെ നല്ല വികസനം ഉണ്ടാവും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും, മോയൻസ് സ്കൂളിൽ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായിരിക്കുന്നത്, എല്ലാ കൊല്ലം പറയണതോ? 5000 കുട്ടികൾ പഠിക്കുന്നു, 8.5 കോടി രൂപ വരെ അതിന്റെ ഫണ്ട്, അതിന് പകുതി അടിച്ചു മാറ്റി 37 കേസാ, വിജിലൻസ് കേസാ. ചോദ്യം, പിന്നെ MLA ഫണ്ട് മാത്രം കിട്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പോണില്ല. അത് നിങ്ങളും കൂടെ മനസ്സിലാക്കുക. പരിമിതികളുണ്ട്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിക്കുന്ന 16-ാം വാർഡിൽ UDFന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് റോഡിട്ട് ആൾക്കാരായി പറയുന്നത് നടപ്പിലായില്ല. പാലക്കാട് അതാണ് വികസനം, അതന്നെയാണ് വികസനം. MLA ഫണ്ട് ഉപയോഗിക്കുന്നത് വികസനം എന്ന് പറയുന്നത് 52 വാർഡുകളിലും പാലക്കാട്. ഞാൻ തന്നെ പറയും, ഞാൻ ഇവിടുത്തെ വോട്ടറാ, എനിക്ക് പറയണ്ട വർത്തമാനം. നിങ്ങളാണ് വർത്തമാനം പറയേണ്ടത്, ഞാൻ തന്നെ വർത്തമാനം പറയേണ്ടത് വികസനം നടത്താൻ. ആ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് മുനിസിപ്പാലിറ്റി 52 വാർഡുകളിലും കുടിവെള്ള പദ്ധതിയും നടപ്പാതയും ഇട്ടിട്ടില്ലേ? പൊതു തെരഞ്ഞെടുപ്പിനേക്കാളും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരുടെയും എനർജി ചെലവാക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ് ഈ വയനാടും പാലക്കാടും ചേലക്കരയും. പക്ഷെ ഇത്തരം ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഒരിക്കലും ഇനി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കരുത്. അഭിപ്രായ പ്രകടനമല്ല, ചോദ്യമുണ്ടോ? സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്, ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടാക്കി ഖജനാവിന് നഷ്ടം ഉണ്ടാക്കരുതെന്നാണ്. അത് 4 കോടി. ഒരു ഡൗട്ടും കൂടി, ഒരു ഡൗട്ടും കൂടി. പാലക്കാട് ചോദ്യം ചോദിക്കും, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് 3800 സംതിങ് കോടിയാണ് ചോദിച്ചേക്കുന്നത്. അതുവഴി 10,000 കോടിയുടെ വികസനങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. വികസനം പറയുമ്പോഴേ നിലവിലെ കർഷകർക്ക് കൊടുക്കാനുള്ള 900 കോടി ആദ്യം കൊടുക്കി നിങ്ങൾ, എന്നിട്ട് വർത്തമാനം പറയും. BJP 900 കോടി ഉറപ്പ് കർഷകർക്ക് പെൻഡിംഗ് ആണ്. ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് 900 കോടി ഉറപ്പ് പെൻഡിംഗ് ആണ്. 857 കോടി അവർക്ക് വിവരമില്ല. ഒരു കാര്യത്തെ കുറിച്ച് അറിയില്ലെന്ന് പറയാതിരിക്കുക. ഇവരിവിടെ വന്നപ്പോ തൊട്ട് പൊട്ടത്തരാ പറയുന്നത്. ജനങ്ങളെ വിശ്വസിക്കില്ല. റിയാസിനോട് ചോദ്യം, ഈ സാധുവിന്റെ കല്യാണങ്ങൾ DYFI ഏറ്റെടുക്കും, ആ നാടിന്റെ മൊത്തം കല്യാണങ്ങൾ ഏറ്റെടുക്കോ? അത് വേണ്ടി വന്ന എങ്ങനെ? അതെന്താ അറിയോ, ഒരു നാടിന്റെ പ്രശ്നം പറഞ്ഞപ്പോ അത് ഇയാളെ കല്യാണങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ അത് എന്റെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് ചെറുപ്പക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനായ സുമുഖനായ ഷാഫി പറമ്പിലെ മണ്ഡപം വന്നിട്ട് അയാൾ
ഒരാള് പെണ്ണ് കെട്ടൂല, കല്യാണം നടക്കൂല, അതുകൊണ്ട് തൽക്കാലം അതിന് കാത്തിരിക്കണ്ട, ഞങ്ങള് കല്യാണം നടത്തി കൊടുക്കാന്ന് അതാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കാം, അപ്പൊ ഞങ്ങൾ ആലോചിക്കാം, ഞങ്ങൾ നടത്താം. ഷാഫി പറമ്പിൽ കൃത്യമായി പദ്ധതി വിഹിതങ്ങൾ. വക്കീലെ ഒന്ന് പറയട്ടെ, വക്കീലിന്റെ അവസരത്തിലേക്ക് ഒന്ന് പറയട്ടെ. നിങ്ങൾ ഈ ബേളം വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ബേളം വെച്ചിട്ട് അല്ലെങ്കിൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഇവിടെ രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല. ഇനി ഷാഫി പറമ്പില് കല്യാണ മണ്ഡപം കെട്ടാത്തതുകൊണ്ട് കല്യാണം നടക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നൂറുകണക്കിന് ഡോക്ടർമാരാണ് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായത്. ഡിവൈഎഫ്ഐക്കാര് പറയട്ടെ, നിങ്ങൾ മൈക്ക് പിടിച്ചു വാങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ആ ഇതേ ആര് വന്നത് മോനെ? ഞാൻ പറയട്ടെ, നിനക്ക് പറയാം, പറയട്ടെ, ഉത്തരം പറഞ്ഞിട്ട് മോനെ ചോദിക്കാം. 37 കോടി കൊടുത്തത്, ബാക്കി 370 കോടി കേരള സർക്കാർ പിണറായി വിജയനെ കൊടുത്തത്. എടാ തർക്കം ഇട്ടത് ഷാഫി പറമ്പിൽ പ്രോജക്ട് കൊണ്ടുവന്ന ഷാഫി പറമ്പിൽ. നിങ്ങൾ മുഖ്യമന്ത്രി അല്ലല്ലോ, ഇ എം എസ് ഓ ഡി എസ് ഓ അല്ലല്ലോ, പിണറായി വിജയനോ അല്ലല്ലോ കൊണ്ടുവന്നത്. അംഗീകാരം ഇല്ലാതെ പിന്നെ ഇതെന്താ? അംഗീകാരം ഇല്ലാതെ ഇതെന്താ കാണുന്നത് പിന്നെ? മെഡിക്കൽ കോളേജ് മന്ത്രി ഡൽഹി പോയി അംഗീകാരം വാങ്ങി. ഞങ്ങളുടെ കുട്ടികളുടെ പ്രതിത്വം അതാണ് പറയുന്നത്. അതായത് എൽ ഡി എഫിന്റെ കാലത്താണ് എൽ ഡി എഫ് ഫണ്ടുകൾ അനുവദിച്ചു. നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത്, മെട്രോയും നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്നത്. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് സീ പ്ലെയിൻ കഴിഞ്ഞു. അതിനാ ഇനി ഏ 100 കണക്കിന് ഡോക്ടർമാര് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായത് ഷാഫി പറമ്പിലെ അധ്വാനം കൊണ്ടാ. സിന്തറ്റിക് ട്രാക്കിൽ നിന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കായിക താരങ്ങൾ ഇവിടെ ഉണ്ടായത് ഷാഫി പറമ്പിലെ സിന്തറ്റിക് ട്രാക്ക് കൊണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫോ സി പി എമ്മോ ഇവിടെ ബക്കറ്റ് വരുവോ നടത്തിയിട്ടോ അഴിമതി നടത്തിയിട്ടോ ഒന്നല്ല. അപ്പം ഈ രീതിയിൽ അങ്ങനെ വ്യക്തിയധിക്ഷേപം നടത്തുക മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എന്നുള്ളതിൽ ഒരു തർക്കവും. ആണോ എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് പോയി അവർക്ക് അവസരം കൊടുക്കാനാണ്, അവരെ തമ്മിൽ അടികൂടാനാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കേൾക്കണ്ടേ? ഞാൻ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയണം ഇവിടെ. ഈ ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ, 8 കൊല്ലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിനും അല്ലെങ്കിൽ വി ഡി സതീശനും എതിരെ പറയുന്നതല്ല, അതൊരു ഭരണനേട്ടം പറഞ്ഞോ? അവർക്ക് പറയാനില്ലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഏറ്റവും കൂടുതൽ ബാറുകൾ സമ്മാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ ശാഖകൾ തുറന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പിണറായി വിജയനാണ്. ഇതൊക്കെയാണ് പറയട്ടെ. ചായ കുടിക്കാണ് ജയരാജന്റെ വീട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കുന്ന ഗതികേട്. ഞാൻ ചോദിക്കട്ടെ, നാണക്കേടാണ്, എത്ര ഗതികേടാണ് സി പി എമ്മിന്റെ ഗതികേട്. നേരത്തെ കർഷകന്റെ ഞാൻ പറയട്ടെ, കർഷകന്റെ വിഷയം പാലക്കാടാണല്ലോ. ആ ചേട്ടൻ മാന്യമായി കർഷകന്റെ വിഷയം ചോദിച്ചു. ബി ജെ പി വലിയ കാര്യത്തിൽ ഒരു ട്രാക്ടർ റാലി നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം അങ്ങ് ഡൽഹിയിൽ ഒരു ട്രാക്ടർ റാലി നടത്തിയപ്പോൾ അവരെയൊക്കെ വെടിവെച്ച് കൊന്നവർ ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് വോട്ട് കൊടുക്കണമെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ബി ജെ പി ചേട്ടൻ ഇനി എല്ലാവരും ബി ജെ പിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കി വോട്ട് ചെയ്യണമെന്നാണ് വേറൊരു ചേട്ടൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ രാഷ്ട്രീയം വളരെ വ്യക്തമായി പറയണം. ഈ രാജ്യത്ത് ബി ജെ പി ഭരിച്ചു തുടങ്ങിയതിന് ശേഷം ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തുണ്ടായി എന്നുള്ളത് ചർച്ചയുണ്ട്. നോട്ട് വികസനത്തിനാരും ഞാൻ പറയാം, മറുപടി തരാം, വികസനത്തിനാരും പറഞ്ഞുതരാം. നോട്ട് നിരോധനം കൊണ്ടുവന്ന് എന്തുണ്ടായി? ജി എസ് ടി കൊണ്ടുവന്ന് എന്തായി? ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രി ആർ എസ് എസും സംഘപരിവാറും ബി ജെ പി ഭരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്താണെന്ന് അറിയുമോ? കുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊല്ലുന്നവരെ കോടതി പോലും വളരെ പിന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ കൊടുത്ത പ്രതികളെ വെറുതെ വിടാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണ് ബി ജെ പിയുടെ ഗവൺമെന്റ്. ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി പറയട്ടെ കേട്ടോ, കൊടും കുറ്റവാളികളെ, കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന കൊടും കുറ്റവാളികളെ വെറുതെ വിടണമെന്നാണ് ബി ജെ പി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് അതൊക്കെ ചർച്ചയുണ്ടേ. തെരഞ്ഞെടുപ്പ് ബോണ്ട് ഉണ്ടല്ലോ ബി ജെ പി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്ന കാര്യം. ബി ജെ പി എടുത്ത നിലപാട് എന്താണ്? അത് അങ്ങനെ സംഭാവന ചെയ്യുന്നത് രഹസ്യമായി വെക്കണമെന്നാണ്
ബി ജെ പി തീരുമാനം എടുത്തത്. ഞാൻ പറഞ്ഞു അപ്പോഴും സുപ്രീം കോടതി തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് കൊണ്ടുവന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ വികസനം പറയാനില്ലെന്നാണ് പറയുന്നത്. അല്ല, അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അയാൾ തന്നെ നിർമ്മിച്ചു വെച്ചത് കൊണ്ട് സമൂഹം അത് ഒരുപക്ഷെ മുന്നോട്ട് വെച്ച് അപകീർത്തി ഈ സംസ്ഥാനത്താകെ കുപ്രസിദ്ധി നേടിയത് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ കുപ്രസിദ്ധനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഞങ്ങളല്ല. ഞങ്ങൾ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം, ഈ സംസ്ഥാനത്തെ വികസന 13 വർഷം ഞാൻ പറയട്ടെ, ഒന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞാനിവിടെ സൂചിപ്പിച്ച. അതിലേക്ക് എന്റെ പ്രിയ സുഹൃത്ത് വരണമെന്ന് തന്നെയാണ് ആമുഖമായി പറഞ്ഞത്. കഴിഞ്ഞ 13 വർഷക്കാലമായി തുടർച്ചയായി പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യത്തിനോ അതല്ലെങ്കിൽ VD സതീശൻ്റെ താല്പര്യത്തിനോ അതല്ലെങ്കിൽ കൊടകരയിൽ നിന്ന് കിട്ടിയ 4 കോടിയുടെ ഉപകാരത്തിനോ വേണ്ടി വടകരയിലേക്ക് വണ്ടി കയറിയതിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ പാലക്കാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എടുത്തു പറയാൻ ചൂണ്ടിക്കാണിക്കാൻ നോക്കൂ, ഈ പാലക്കാട് നഗര ഹൃദയം കൂടിയായിട്ടുള്ള പാലക്കാട്, ഈ മണ്ഡലത്തിൻ്റെ ഹൃദയം കൂടിയായിട്ടുള്ള പാലക്കാട് എന്ത് വികസന പ്രവർത്തനമാണുള്ളത്, എന്താണുള്ളത്? കഴിഞ്ഞ 13 വർഷക്കാലം കൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ തറക്കല്ലിട്ടതിന്റെ കാര്യം ഞാൻ പറയാം. ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് പറയാൻ ഒരു വികസനവും ഇല്ല. ഞാൻ പറഞ്ഞു ഈ കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് മോഡൽ മോയൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഡിജിറ്റലൈസേഷൻ എങ്ങും എത്തിയില്ല. ഇവിടത്തെ എടുത്ത് നോക്ക്, ഈ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ തത്വത്തിൽ അംഗീകരിച്ചു, തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ ആ തറക്കല്ലിന് മുകളിൽ ബിൽഡിങ്ങുകൾ വന്നു, നിയമനം നടന്നു, 100 കണക്കിന് കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. അവിടെ ആകെ അനുവദിക്കപ്പെട്ട 430 കോടി നിങ്ങളുടെ KPCC പ്രസിഡന്റ് കുമ്പക്കുടി സുധാകരൻ എന്ത് അന്തർധാരയുടെ പുറത്താണ് കണ്ണൂരിൽ RSS ശാഖയ്ക്ക് കാവൽ നിന്നത് എന്നൊന്ന് പറയേണ്ടതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് RSS നേതാവായ ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനമെടുത്തത്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കുലർ ഇറക്കിയതാണ് കേരളത്തിൽ. ഞാൻ ചോദിക്കേണ്ടത് കേരള സർക്കാരിന്റെ ഗവൺമെന്റ് പരിപാടിയായിട്ട് ദീനദയാലിന്റെ ജന്മദിന ആഘോഷം നടത്തിയോ? എവിടെ തെളിവ്? ഏത് ജില്ലയിലാണ് RSS-ന്റെ വേണം കൂട്ട് കൂട്ട് കൂട്ടിയത്? അപ്പൊ ആർക്കാ മേന്മ? RSS-ന്റെ മനുഷ്യരെ ചുട്ടു വന്നു ആ മോഡി ആ ഭാഗത്തേക്ക്. പ്രതിപക്ഷത്തിന്റെയും BJP പ്രതികളാണ്. രണ്ടുപേരോടും കൂടി പറയാണ്, പെട്ടിയിൽ നിങ്ങൾ കൂട്ടി, ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ എന്തെങ്കിലും നിങ്ങൾ വികസന കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാകുമോ? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വികസന കാര്യങ്ങൾ, റോഡ് മോശം, വളരെ മോശമായ റോഡാണ്, അത് ചർച്ച ചെയ്യാൻ BJP തയ്യാറാകുമോ? അത് പറയൂ. ബസ് സ്റ്റാൻഡ് VK ശ്രീകണ്ഠൻ പറയൂ, ചോദ്യം ചോദിക്കും. VK ശ്രീകണ്ഠൻ 2,26,00,000 റുപ്യ മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചു ബസ് സ്റ്റാൻഡിന്. അത് ഭരിക്കുന്ന BJP മുനിസിപ്പാലിറ്റി 4 കോടി വിഷയം 2,26,00,000 ഉറപ്പിന് അത് പണി ചെയ്തിട്ട് അത് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടും ഉദ്ഘാടനം ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം. കേരളത്തിലെ റോഡിന്റെ ദുരവസ്ഥ മുഴുവനും
പാലക്കാടത്ത് മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകൾ മുഴുവൻ, കേരളത്തിലെ റോഡ് കുഴപ്പമില്ല, മുഴുവൻ നടുവൊടിയുന്ന രീതിയിലാണ് മുഴുവൻ റോഡും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടുകൾ മുഴുവൻ വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നട്ടെല്ലാം ഷൊർണൂരിന്ന് പാലക്കാടിന്ന് വന്ന റോഡുണ്ടല്ലോ, ഷൊർണൂരിന്ന് പാലക്കാട്ടേക്ക് വന്ന റോഡ് എത്ര നാട് ഒടിഞ്ഞിട്ടാ വന്നത് ഇങ്ങോട്ട്? റോഡ് നിങ്ങൾ കേരളത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്? കേരളത്തിന്റെ റോഡ്, കേരളത്തിന്റെ റോഡിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്? അവര് ഹെലികോപ്റ്ററിലെ വന്ന മൂന്ന് മുന്നണികളോടും ഇവിടെ നാടിന്റെ വികസനത്തെ കുറിച്ച് പറയാൻ, ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയത്തെ കുറിച്ച് പറയാൻ, ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ വിഷയത്തെ കുറിച്ച് പറയാൻ, ക്യാൻസർ രോഗികളുടെ കുറിച്ച് പറയാൻ, ഭിന്നശേഷിക്കാരന്റെ കാര്യം പറയാൻ, ഇവിടുത്തെ കാഴ്ചയില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ഇവരുടെ കാര്യം പറയാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല. അതായത് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്കെതിരായ മൂന്ന് മുന്നണികൾക്കെതിരായ ആരോപണം. അത് പ്രധാനമായും നഗരസഭയുടെ കാര്യത്തിൽ, നഗരസഭയുടെ കാര്യത്തിൽ, നഗരസഭയുടെ വികസനം ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയുടെ വികസനം സാധാരണത്തേക്കാളും മുൻ വർഷങ്ങളിലുള്ളതിനേക്കാളും ത്വരിതഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന. കഴിഞ്ഞ 8 വർഷങ്ങളായി നഗരസഭയിൽ നിന്നും നമ്മുടെ അമൃത് പദ്ധതിയിൽ ലഭിച്ചിട്ടുള്ള 300 കോടി രൂപയുടെ ഫണ്ട് അമൃത് ഫണ്ട് തന്നെയാണ്. ഹലോ ഹലോ, ഒരു ഓട്ടോ ഡ്രൈവർ, ബിജെപിയാണ് എം എൽ എയും കോൺഗ്രസ്സുകാരാണ്. ഇവിടുത്തെ വികസനത്തിന് പറ്റി 20,000 വോട്ടാണ് പിടിക്കാൻ പറഞ്ഞത്. ഒരു വോട്ട് പോലും കിട്ടൂല, ഒരു വോട്ട് പോലും കോൺഗ്രസിന് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ബി എസ് റോഡ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബിജെപിക്കല്ലേ എല്ലാ റോഡുകളും, മാർക്കറ്റ് റോഡ് ബിജെപിക്ക് റോഡും കിട്ടില്ല. മാർക്കറ്റ് ആര് ജയിക്കും ഇവിടെ? LDF ജയിക്കും. LDF നിങ്ങള് ഭരണഘടന മുൻപിൽ നിർത്തി നിങ്ങൾ ചെയ്യാൻ പോകണ്ടല്ലോ. നിങ്ങൾ ജാതി സെൻസസ് നടപ്പിലാക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറയണു, രാഹുൽ ഗാന്ധി ആദ്യം പ്രതിപക്ഷ സ്ഥാനം ഒഴിഞ്ഞിട്ട് ആദിവാസികൾക്ക് സ്ഥാനം, നരേന്ദ്രമോദി ഒഴിയുന്നതാണ് നല്ലത്, രാജ്യത്ത് വർഗീയതയെങ്കിലും കുറഞ്ഞു കിട്ടും. അതിനുള്ള മറുപടി ചേട്ടാ, രാജ്യത്ത് വർഗീയത വൽക്കരിക്കുന്നത് ആരാണ്? അവരെ വൽക്കരണം നടത്തുന്ന ആളാണ്. കഴിഞ്ഞ ഞാൻ ചോദിക്കട്ടെ, തമ്മിലടിപ്പിക്കുന്ന BJP. ചേച്ചി ഞാനൊന്ന് പറയട്ടെ, എന്റെ പൊന്നു ചേട്ടാ, ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഈ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയുമോ? രാജ്യം എല്ലാ മേഖലയിലും തകർത്ത് തരിപ്പണക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ഉൽപാദനം നിങ്ങൾ എടുത്തു നോക്കി, 5.6% കൂപ്പുത്തിരിക്കുകയാണ്. ഞാൻ വിദേശ നാണ്യ നിക്ഷേപം കുറഞ്ഞിരിക്കുകയാണ്. 12 ലക്ഷം പൗരന്മാർ, കേട്ടോ ചേട്ടാ, 12 ലക്ഷം പൗരന്മാർ നരേന്ദ്രമോദിയുടെ ഈ നയം കാരണം 12 ലക്ഷം പൗരന്മാർ പൗരത്വം ഉപേക്ഷിച്ച് ഈ രാജ്യം വിട്ടു പോയി. മനസ്സിലായോട്ടെയാണ് NSO രേഖയാണ്. ഞാൻ പറഞ്ഞില്ല, നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ, ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ നരേന്ദ്രമോദി ഭരിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷന്റെ രേഖയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നും ഞാൻ കഴിഞ്ഞിട്ട് പറയുന്നില്ല, പറയട്ടെ, പട്ടിണി സൂചികയിൽ ഈ രാജ്യം പുറകിലാണ്. എല്ലാ ചർച്ചയിലും പറയുന്നു, ജനാധിപത്യ സൂചികയിൽ പുറകിലാണ്, സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും ചെറുപ്പക്കാർക്ക്. ഞാൻ ചോദിക്കട്ടെ, 20 ലക്ഷം ജോലി തൊഴിൽ വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, 20 ലക്ഷം തൊഴിൽ വാഗ്ദാനം ചെയ്തതാണ്, ഏറ്റവും കൂടുതൽ 4 കോടി ഉയർന്ന തൊഴിലില്ലായ്മ രേഖപ്പെടുത്തിയത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ്. ഈ വലിയ വഞ്ചന ചെയ്തു. ഇനി വർഗീയത പോട്ടെ, രാജ്യത്തിന് വികസനം വരുന്ന എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊലയാളികളെ തുറന്നുവിടാൻ പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, കുത്തക മുതലാളിമാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുമ്പോൾ അത് രഹസ്യമായിട്ട് വെക്കണം പറയുന്ന അങ്ങനെ എല്ലാ മേഖലകളിലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തക മുതലാളിമാരെ വാത്സല്യത്തോടു കൂടി വളർത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. സാധാരണക്കാരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കർഷകന്റെ വിഷയമാണ്. കർഷകന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ന്യായമായ സമരവുമായി ഡൽഹിയിലേക്ക് പോയപ്പോൾ അവരെ വണ്ടി കയറ്റി കൊന്നവരാണ് ഇപ്പൊ കർഷകന്റെ പേരിൽ വോട്ട് വെക്കുന്നത്. ആര് വോട്ട് കൊടുക്കും? കർഷകന് വോട്ട് കൊടുക്കും BJP.
ഇനി രാജ്യത്തെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരെ വോട്ട് കൊടുക്കോ, നമ്മൾ പുൽവാമയിൽ കണ്ടുവന്നു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി പട്ടാളക്കാരെ ജീവനെടുത്ത രാജ്യദ്രോഹികളായി മാറി ഈ നാട്ടിലെ ബി ജെ പി. 600 കർഷകരുടെ ജീവനെടുത്ത ബി ജെ പി എന്താണ് ആ കർഷകരോട് പറയാനുള്ളത്? നിങ്ങൾ എന്ത് പണ്ട് കർഷകരോട് വോട്ട് ചോദിക്കുക? കുത്തക മുതലാളിമാരുമായി ബന്ധപ്പെട്ട ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അത് ഒരുപക്ഷെ ഇലക്ട്രൽ ബോണ്ട് ആയിരിക്കാം. 170 കോടി കൊടുത്തത് റോബർട്ട് വടേര. ഇനിയൊരു കാര്യം എസ് ഡി പി എയെ കുറിച്ച് ആ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം അതിനേക്കാൾ അപ്പുറത്ത് വലിയ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറയുന്ന വിഷയം അതല്ല. എസ് ഡി പി എയുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട, എസ് ഡി പി എയുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട, മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട. ഈ രണ്ട് സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവരുടെ വോട്ട് വേണ്ട, പേരെടുത്ത് പറഞ്ഞ അവർ വേണ്ട എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ അന്ന് കർഷകരുടെ വിഷയം വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന്, എല്ലാ മതരാഷ്ട്രവാദികളുടെ വോട്ട് വേണ്ട, അവരെ വോട്ട് മേടിച്ചല്ലേ അധികാരത്തിൽ പങ്കെടുത്തത്. അതായത് കർഷകരുടെ വിഷയം രാജ്യത്ത് മാത്രമല്ല പാലക്കാട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്നാണ് അതിന് ബി ജെ പി പ്രാപ്തമല്ലെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുള്ളൂ. കാരണം കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ 2000 രൂപ വീതം ഓരോ കർഷകന്റെ അക്കൗണ്ടിൽ 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അത് ഈ രാജ്യത്തിലെ എല്ലാ കർഷകരുടെയും കർഷകന്റെ കാര്യം പറയട്ടെ, ബിജെപി കർഷകന്റെ കാര്യം പറയട്ടെ, ബിജെപി 2000 രൂപ വീതം 4 മാസം കൂടുമ്പോഴും രാജ്യത്തെ മുഴുവൻ കർഷകർക്കും അപേക്ഷിച്ചിട്ടില്ല എല്ലാ കർഷകർക്കും. പിന്നെന്തിനാണ് തലസ്ഥാനത്തടക്കം കർഷകർ സമരം ചെയ്തത്? നിങ്ങളുടെ മന്ത്രിയുടെ മകനെ കർഷകന് സബ്സിഡി കൊടുക്കുന്നതോ താങ്ങുവില കൊടുക്കുന്നോ ഔദാര്യമല്ല, കർഷകന് വില നിയന്ത്രിക്കാനുള്ള അധികാരം. അതായത് കുത്തക മുതലാളിമാരാണ് ഇപ്പം അരിയുടെയും നെല്ലിന്റെ വില തീരുമാനിക്കുന്നത്. ആ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വില നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് കർഷകന്റെ ആവശ്യം. കർഷകന്റെ ആവശ്യം വില നിർണ്ണയ അവകാശം. സബ്സിഡി ഗവൺമെന്റിന്റെ സാധാരണക്കാരുടെ പണം എടുത്തുകൊണ്ട് സബ്സിഡി എടുത്തിട്ട് 23 രൂപ കേന്ദ്രം കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ 800 കോടി കർഷകന്റെ കാര്യം പറഞ്ഞു എല്ലാം പരിഹരിക്കാനാണ്. യു പി ബീഹാർ പോലുള്ള അവിടെ നിന്ന് അതിഥി തൊഴിലാളികൾ കൂടുതൽ പാർക്കുന്നത് കേരളത്തിലാണ്. അത് പിണറായി വിജയൻ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിലാണ്. ഇഷ്ടപ്പെടുന്ന വസ്ത്രം, ഇഷ്ടപ്പെടുന്ന തുണി, ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം, ഇതെല്ലാം ഭക്ഷണം, ഇതെല്ലാം കേരളത്തിലാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ബംഗാളികളാണ് ഇവിടെ. ബംഗാളി അവിടെ പുറത്തു പോയിട്ടില്ല. ഞങ്ങള് ഭരിച്ചിരുന്ന കാലത്ത് ഒരു ബംഗാളി എവിടെയും പോയിട്ടില്ല. ഇപ്പൊ ഭരിക്കുന്നത് ഇവരാണ്. പ്രകാരം ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ ബീഹാറിൽ നിന്നാണ്. അങ്ങനെ ഓരോരുത്തരെയും ഉണ്ട്. ബംഗാൾ 3-4 ആണ്, അതാണ് എന്റെ കണക്ക്. അത് വരുന്നത് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. എന്തുകൊണ്ട് ബി ജെ പി എന്നാണ് ആ പയ്യൻ ചോദിച്ചത്? നൂജൻ ചോദ്യമാണ്. ശരി, എങ്കിൽ പറയൂ, എങ്കിൽ പറയൂ. നമുക്ക് യു പിയെ കുറിച്ച്, ഗുജറാത്തിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കല്ലേ? ബി ജെ പിന്റെ വികസനം അറിയണമെങ്കിൽ ഒന്ന് ട്രെയിൻ കയറുക, പഞ്ചാബ് വരുന്ന യാത്ര ചെയ്താൽ മതി. കാരണം ഞാൻ യാത്ര ചെയ്ത ആളാ. അതായത് ആ ഭാഗത്തുള്ള വീടുകൾ വളരെ മോശം. അതായത് മറ്റേ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ തകര ഷീറ്റില് കല്ല് കെട്ടി വെച്ചിട്ട് പറക്കാതിരിക്കാന്, ഏത് സിറ്റികളെ മാത്രം കുറച്ച് നല്ല രീതിയിലാക്കി, ബാക്കി പാവപ്പെട്ടവർ ഇന്നും അടിമകളെ പോലെ ജീവിക്കുന്ന യു പി
ഗുജറാത്ത് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റും ശരി, അതെല്ലാം പോട്ടെ, നമുക്ക് പാലക്കാടേക്ക് വരാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയോട് പറയണം, ആ യൂസഫ് ഫ്രീ ഉണ്ടല്ലോ പാവപ്പെട്ട വ്യാപാരികളുടെ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന, അതൊന്ന് കുറയ്ക്കാനെങ്കിലും മിനിമം അവരുടെ. ശരി ശരി, പാലക്കാടിന്റെ വികസനം സംബന്ധിച്ച് നഗരസഭയുടെ വീഴ്ചകൾ പരിഹരിക്കുന്ന നിയമസഭയിൽ സ്ഥാനാർത്ഥിത്വം വിജയിച്ചാൽ ഉണ്ടാവുക, ബി ജെ പി എന്തൊക്കെയാണ് അവസാനഘട്ട പറയൂ. നഗരസഭയിൽ യാതൊരു വീഴ്ചകളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നഗരസഭയിൽ കഴിയാവുന്നത്ര വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം പാലക്കാട് നഗരസഭയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. സംസ്ഥാന സർക്കാരുകൾ വിവിധ ഫണ്ടുകൾ ലഭിക്കുന്നതിന് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയാൽ മാത്രമാണ് നമുക്ക് കേന്ദ്ര സർക്കാർ പാലക്കാട് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 2011 മുതലുള്ള നിയമസഭാ പ്രതിനിധി എന്ന നിലയിലുള്ള ഷാഫി പറമ്പിലിന്റെ വികസന നേട്ടങ്ങൾ മുമ്പിൽ വെച്ചാകുമോ കോൺഗ്രസ്? ഉറപ്പായിട്ടും ഞാൻ ചോദിക്കട്ടെ, പാലക്കാടിന് അഭിമാനമല്ലേ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ? ഞാൻ ഇപ്പൊ നേമത്ത് നിന്നാണ് പറഞ്ഞത്, എന്റെ നാട്ടില് ഞാൻ ചോദിക്കട്ടെ, എത്ര കായിക താരങ്ങളാ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ വിട്ടുവിട്ട് പിടിക്കുന്നതാണല്ലോ, എത്ര അടിച്ചു അടിച്ചു കുഴപ്പമില്ല, നല്ലതാ. എത്ര കായിക താരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പോയി മത്സരിച്ചു? ഞാൻ ചോദിക്കട്ടെ, അതൊരു എം എൽ എയുടെ മെഡിക്കലെ സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്നില്ലേ? അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒന്നും അല്ല ഷാഫി പറമ്പിൽ, നിങ്ങൾ പറയുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കും കേട്ടോ. ശരി ശരി, അവസാനമായി, അതായത് ഷാഫി പറമ്പിലിന്റെ വ്യക്തിത്വവും വികസനവും ഒക്കെയാണ് ഇവർ മാനദണ്ഡമാക്കുന്നത് തെരഞ്ഞെടുപ്പിന് വോട്ടിന്. നിങ്ങൾക്ക് എന്തുണ്ട് എൽ ഡി എഫ്? ഒരു കാര്യം പറയൂ, വളരെ വ്യക്തമായിട്ട് പറയൂ. ഈ നിൽക്കുന്ന ആൾക്കൂട്ടത്തിനപ്പുറം നമ്മളെ ഈ ചാനലിൽ ഈ ചർച്ച കാണുന്ന, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന, വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന, ഓരോ തെരഞ്ഞെടുപ്പിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നെയും നിങ്ങളെയും നമ്മൾ നടത്തിയ ചർച്ച എല്ലാവരും നോക്കിക്കാണുന്നു. രാജ്യത്ത് നീതി ആയോഗ് നോക്ക്, വികസന കാര്യങ്ങളെ ക്ഷേമ കാര്യങ്ങളെ വിലയിരുത്തുന്ന നീതി ആയോഗ് കഴിഞ്ഞ 8 വർഷമായി തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളം. 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന, 1600 രൂപ 64 ലക്ഷം, ഞാൻ പറയാം, ഞാൻ പറയട്ടോ, 64 ലക്ഷം സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗം, ഏറ്റവും മികച്ച ആരോഗ്യ രംഗം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗം, ലോകത്തെ ഏറ്റവും ഉയർച്ച ഉയർന്ന ആയുർദൈർഘ്യം, ശിശുമരണ നിരക്കില്ല, മാതൃമരണ നിരക്കില്ല, കോവിഡ് കാലത്തെ പ്രളയകാലത്തെ പ്രവർത്തനങ്ങൾ. മറ്റുള്ളവർക്ക് സംസാരിക്കണ്ടേ? അയാളെ പറയുമ്പോ ഞാൻ കേട്ടില്ലേ? അല്ല, അയാളെല്ലാം നുണ പറയുമ്പോഴും കേട്ടുകൊണ്ടിരുന്നില്ലേ? ഈ ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളം. നോക്കൂ, ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം കേരളം, ഏറ്റവും മികച്ച ആരോഗ്യരംഗം കേരളം. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് നമ്മൾ കണ്ടല്ലോ ഇവര് ഭരിക്കുന്ന രാജസ്ഥാൻ അന്നുണ്ടായിരുന്നു. ഇവിടെ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട മനുഷ്യരുടെ എണ്ണം റെക്കോർഡ്, ഡെത്ത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ഇതിനെല്ലാം ബദലായി, ലോകത്തിന് മാതൃകയായി ഇടതുപക്ഷത്തിന്റെ ബദൽ ഗവൺമെന്റ് തുടർഭരണത്തിലേക്ക് എത്തിയത് കേരളത്തിലാണ്. ആ തുടർച്ചയോടൊപ്പം നോക്കൂ, 13 വർഷക്കാലം ഈ പാലക്കാട് നിഷേധിക്കപ്പെട്ട അനിവാര്യമായ എല്ലാ വികസനങ്ങൾക്കും ഒരു 1.5 വർഷം ആ ഡോക്ടർക്ക് തരൂ എന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു 1.5 വർഷം കരുതി വെച്ചിരിക്കുന്നത് ഈ ജനത എന്ന് ഇവരുടെ അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് വസ്തുത നിരത്തി ബോധ്യപ്പെടുത്തുക, അത് സമ്മതിദാന അവകാശങ്ങളിലൂടെ രേഖപ്പെടുത്തുക ഇവിടുത്തെ ജനതയാണ്. തീർച്ചയായും അതിന് നമുക്ക് വിട്ടുകൊടുക്കാം. പടക്കളം ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ ഇവിടെ ഇന്ന് അവസാനിക്കുന്നു.